الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട മർഹൂം സൂര്യവേൽ ഉസ്താദ് അവർകളുടെ അനുസ്മരണം നടക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്യുക എന്നത് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ റിഞ്ചയിൽ അസർ നിസ്കാരത്തിന് പള്ളി ഉദ്ഘാടനത്തിന് എത്തണം. ഏകദേശം അസർ ആകാനായിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ഓടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയാൽ നല്ലതാണെന്ന് എൻ്റെ സ്നേഹിതൻ സഖാഫി പറഞ്ഞപ്പോൾ എനിക്കും ഇവിടെ വന്ന ഉസ്താദിനെയും മുത്താലിമികളൊക്കെ കാണുന്നതിന് സന്തോഷമുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ മറവ് ചെയ്യപ്പെട്ട ഉസ്താദബറുകളെ സിയാറത്ത് ചെയ്യുന്നതിലും വലിയ സന്തോഷമുണ്ട്. അവിടെ കയറിയിട്ട് പോകാമെന്ന് മാത്രമേ ഞാൻ മുമ്പ് തന്നെ ഏറ്റിട്ടുള്ളൂ. അതുകൊണ്ട് കയറൽ കഴിഞ്ഞു പോലെ മാത്രമേ ബാക്കിയുള്ളൂ. നീട്ടിയിപ്പോൾ സംസാരിക്കുന്നില്ല. ഇവിടെ നേരത്തെ മുതലേ തുടങ്ങിയ മുത്താലിമീങ്ങളെ പരിപാടിയൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട് വളരെ സ്നേഹത്തോടെ താഴ്മയോടെ പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരൊക്കെ ഉസ്താദുമാരായത് അവർ അധ്വാനിച്ച് പഠിച്ചിട്ടാണ്, നന്നായി അധ്വാനിച്ചിട്ട് പഠിച്ചിട്ടാണ്. അന്ന് ഈ മൊബൈൽ ഫോണിൻ്റെ മുസീബത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഈ മൊബൈൽ ഫോണും കൊണ്ട് കളിക്കുന്ന ഏർപ്പാടില്ലായിരുന്നു. അതുപോലെ അന്ന് ഇന്നത്തതുപോലെയുള്ള ദുനിയാവിൻ്റെ ഈ വാർത്താമാധ്യമങ്ങളൊന്നുമില്ല, വാട്സപ്പില്ല, അതുപോലത്തെ ഇടങ്ങാറ് പിടിച്ച ഒരു സംഗതി വന്നില്ല. കുറേ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുത്താലിമീങ്ങൾ അവരെ സമയം തീർത്തും നമ്മളെ പൂർണ്ണമായ ഇൽമിൽ കൊടുത്താലേ ഇൽമിൽ നിന്ന് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. കുറച്ച് ഇൽമ കിട്ടണേ നമ്മൾ പൂർണ്ണമായി അങ്ങോട്ട് നമ്മളെ കൊടുക്കണം. നമ്മളെ കൊടുക്കാനേ നമ്മളെ മനസ്സ് കൊടുക്കണം എന്നാണ്. മനസ്സിലാണല്ലോ ഇൽമ് കിട്ടേണ്ടത്. അപ്പം മനസ്സ് പൂർണ്ണമായി ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കണമെങ്കിൽ മറ്റൊരു വിഷയത്തിൽ മനസ്സ് പോകാതിരിക്കണം. അതുകൊണ്ട് ഇൽമു കൊടുക്കുന്ന മുത്താലിമീങ്ങൾ ഇൽമിൽ തന്നെ അവരുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇൽമു പഠിച്ച് ആലിമീങ്ങളാകാൻ വേണ്ടി നോക്കണം. ആലിമീങ്ങൾക്കുള്ള ബഹുമാനം എന്താ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്ത് ദീനാറും ദിർഹമും അല്ല, അത് നാഫിയായ ഇൽമാണ്. ആ നാഫിയായ ഇൽമ് അത് അധ്വാനിച്ച് സംഭരിച്ച് അത് സംരക്ഷിച്ച് ഖിയാമത്ത് നാൾ വരെ ആ സ്വത്ത് നിലനിർത്തുക എന്നതാണ് ആലിമീങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി. ആ ഒരു ഡ്യൂട്ടിയേക്കാൾ മുന്തിയ ഒരു ഡ്യൂട്ടി ഒരു മുഅ്മിനായ മനുഷ്യന് വേറെ ചെയ്യാനില്ല. അതുകൊണ്ട് ആലിമീങ്ങളുടെ ബഹുമാനം വേറെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാവൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, സഹാബിയാണ്, വലിയ ബഹുമാനമുള്ള മഹാനാണ്, വലിയ ഇൽമുള്ള ആളുമാണ്. ആ ആലിമായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ജനാസസ്കരിക്കാൻ വേണ്ടി വന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു തട്ടുകുതിര ആ കുതിരന്റെ മുകളിൽ കയറിയിട്ടാ പോകുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. അപ്പൊ ആ കുതിരന്റെ മുകളിൽ കയറി പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനാണ്, അതുപോലെ ചെറുപ്പക്കാരനാണ്, അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പൊരുത്തം കിട്ടിയിട്ടുള്ള ആളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത കാരണം കൊണ്ട്, ആരും പറയാതെ ആവശ്യപ്പെടാതെ വെള്ളം കൊണ്ട കൊടുത്ത കാരണം കൊണ്ട് ആരായി വെള്ളം കൊണ്ട വെച്ചതെന്ന് ചോദിച്ചു, അത് ഇബ്നു അബ്ബാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അദ്ദേഹത്തിന് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലാഹുമ്മ ഫഹിമുൽ ഖുർആൻ, അദ്ദേഹത്തിന് ഖുർആൻ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ദ്വായിരുന്നു. ആ ദ്വായന്റെ കാരണത്താൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാകാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സാധിച്ചു. ആ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര ഈ തട്ടുകുതിരന്റെ മുകളിൽ, ഓവർ ഗൈദന്റെ മുകളിൽ കയറുമ്പോ മൂപ്പര് വന്നിട്ട് ആ അതിന്റെ അടിഞ്ഞാണ് പിടിച്ച് അതിന്റെ കയറ് പിടിച്ച് അങ്ങനെ മൂപ്പര് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾ റസൂലുള്ളാഹിന്റെ പിതൃ സഹോദരന്റെ മോനാണ്, യമനാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്,
നിങ്ങള് നമ്മുടെ ആരുമിയേക്ക് ഹിദ്മത്തെടുക്കാൻ പറഞ്ഞ ആളല്ല എന്ന നിലക്ക് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു മാറിക്കാൻ പറഞ്ഞു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇങ്ങനെയാണ് ആലിമീങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ആലിമീങ്ങളെ ബഹുമാനിക്കണം എന്നാ പഠിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കൊണ്ട് ഇങ്ങനെ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് കൈപിടിച്ച് ചുംബിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, തങ്ങന്മാരോട് വലിയ സ്നേഹവും ബഹുമാനം വേണം, അതേപോലെ തന്നെ ആലിമീങ്ങളോടും വലിയ ബഹുമാനവും സ്നേഹവും വേണം. ആ സ്നേഹ ബഹുമാനം അവരെ ജീവിതകാലത്തും വേണം, വഫാത്തിന് ശേഷവും വേണം. കാരണം അവർ ചെയ്യുന്ന ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി, ആലിമീങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സ്വത്ത് ഇവിടെ അധ്വാനിച്ച് സംഭരിച്ച് അത് ഖിയാമനാൾ വരെ വിതരണം ചെയ്യാനുള്ള മാർഗം ഉണ്ടാക്കുകയാണ് ആലിമീങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുതഅല്ലിമീങ്ങൾ, അവർക്ക് അള്ളാഹു തആല കൊടുത്ത നിയമത്ത് വലിയ നിയമത്താണ്. അള്ളാഹു തആല ഇതിന്റെ നിയമത്ത് വലിയ നിയമത്താണ്. കാരണം അള്ളാഹു തആല അവരെ ഇൽമടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തല്ലോ, ആ വലിയ നിയമത്തല്ലേ. നമ്മൾ അള്ളാഹു ഇൽമടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തുള്ള ആ ഇൽമടിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഇൽമിൽ തന്നെ സമയം ജോലിയാകുക, എന്നിട്ട് നമ്മൾ പഠിച്ചത് അനുസരിച്ച് പരമാവധി പ്രവർത്തിക്കാൻ നോക്കാം. അപ്പോഴാണ് അള്ളാഹു തആല കൂടുതൽ ഇൽമി വരിക. നമ്മളൊരു ഗ്ലാസ്സിൽ ഒരാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ലെ ചായ ഒഴിച്ചു കൊടുത്ത് ആ ചായ കുടിക്കാണ്ട് പിന്നെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്, അത് കുടിച്ചാലേ പിന്നെ ഒഴിച്ചു കൊടുക്കുള്ളൂ. അതുപോലെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോലെ അള്ളാഹു തആല ഇൽമി ഇങ്ങനെ കൊടുക്കുക, ഉള്ളത് അങ്ങനെ തന്നെ അടങ്ങനെ ചായം പിടിച്ചിങ്ങനെ നിന്നാൽ പിന്നെ ആരോ ചായ വെച്ചു. അതുപോലെ അള്ളാഹു തആല ഇൽമി നമുക്ക് തരണമെങ്കിൽ പഠിച്ചതനുസരിച്ച് നമ്മൾ പഠിച്ചതനുസരിച്ച് അമേച്ചുകളും. അതുകൊണ്ടാണ് മൻ അമില ഫീമാ ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇൽമനുസരിച്ച് ജീവിക്കണം. പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളോട് പറയേണ്ടത്, മുതഅല്ലിമീങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. മുതഅല്ലിമീങ്ങളെ ബഹുമാനം മലക്കുകൾ അവർക്ക് ചെറുതിരിച്ചു കൊടുക്കുന്ന ഹദീസിൽ എന്ന് തന്നെ, മലക്കുകൾ അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നില്ല എന്റെ അർത്ഥം. ഇപ്പൊ മലക്കുകൾ വരെ അവരുടെ സംതൃപ്തി നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മുതഅല്ലിമീങ്ങളെ ബഹുമാനം എത്രയാ? വലിയ ബഹുമാനമുണ്ട് മുതഅല്ലിമീങ്ങൾ. മുതഅല്ലിമീങ്ങളോട് നമ്മുടെ മനസ്സിൽ ആദരവും സ്നേഹവും വേണം. അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരോടും വേണം. ഇത് ദർസ് എന്ന് പറയുന്നത് അത് വലിയൊരു ബർക്കത്തുള്ള സംഗതിയാണ്. മദ്രസ പോലെയല്ല, മദ്രസ എന്നൊരു ക്ലിനിക്ക് പോലത്തെ പരിപാടിയാണ്. മദ്രസയിൽ നല്ല മരുന്നും വെച്ച് വിടുന്ന, അതുപോലെ ചെറിയ ഗുളികയും മരുന്നും കൊടുത്ത് വിടുന്ന ഒരു പരിപാടിയാണ്, അതാ മദ്രസ. ദർസംഗല്ല, മദ്രസ വെച്ചാൽ ഐ സി യു കടത്തിയുള്ള പരിപാടിയാണ്. അതായത് ഉസ്താദ് ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കുട്ടികൾ സുജൂദ് റെഡി ആയിട്ടുണ്ടോ, റുക്കു ശരിയായിട്ടുണ്ടോ, വധു ശരിയായിട്ടുണ്ടോ, കടത്തം ശരിയായിട്ടുണ്ടോ, ഇങ്ങനെ എല്ലാം ഉസ്താദ് നോക്കി ഐ സി യു കടത്തി നോക്കുന്ന നോട്ടാണ്. ശരിക്ക് സംരക്ഷിച്ച് ആത്മീയ രംഗത്ത് ശരിക്ക് പൂർണ്ണമായി സംസ്കരിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ദർസ് എന്ന് പറയുന്നത്. ഞാൻ പുല്ലുക്കര ജമാഅത്തുള്ളിൽ പോകുമ്പോൾ നമ്മുടെ ഉസ്താദിന്റെ പരിപാടി, ഞങ്ങൾ ഉറങ്ങാൻ നോക്കുമ്പോൾ ഉസ്താദ് വന്ന് അവിടെ നിൽക്കും. എന്റെ ചെറിയ കുട്ടികളൊരു മൂലക്കും, വലിയ കുട്ടികൾ വേറൊരു മൂലക്കും, അങ്ങനെ മറ്റുള്ള കുട്ടികൾ വേറൊരു മൂലക്കും ഒക്കെ ശരിക്ക്, അതായത് കുട്ടികളുടെ ജീവിതത്തിൽ ഒരു മോശവും വന്നു പോകാത്ത രൂപത്തിൽ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ദർസുകൾ, അങ്ങനത്തെ ദർസുകൾക്കാണ് ബർക്കത്തുണ്ടാകുക. അല്ലാത്ത ദർസിന് ബർക്കത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മുതഅല്ലിമീങ്ങളെ ശരിക്ക് നോക്കി വളർത്തി പോറ്റി വളർത്തുക ആണല്ലോ ഉസ്താദ്മാർക്കുള്ള പ്രത്യേകത. ഞാൻ ഓതാൻ പഠി ആദ്യമായിട്ട് കുല്ലൂക്കര ജുമാഅത്തുള്ളിൽ പോയപ്പോ ഉസ്താദ് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഉസ്താദിന്റെ കൂടെ ഒരു ദിവസം ഇരുത്തി ഭക്ഷണം കഴിച്ചു. ഉസ്താദിന്റെ പതിവാണ്. അതിനാ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഒരു ദിവസം ഉസ്താദിന്റെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിച്ചു. അപ്പൊ അങ്ങനെ ഉസ്താദിന്റെ കൂടെ ഭക്ഷണത്തിരുന്നു. അപ്പൊ ഞാൻ അന്ന് ചോറ് തിന്നുന്ന സമയത്ത് ചോറിങ്ങനെ കുറച്ച് കറിയൊക്കെ വെച്ച് നന്നായി ഉരുട്ടി ഒരു നല്ല ഉണ്ടയാക്കിയിട്ടാ തിന്നല്. അപ്പൊ ഞാനങ്ങനെ ഉണ്ടയാക്കിയിട്ട് തിന്നാന്ന് നോക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചു, വായിലെത്തിയാൽ പൊട്ടിപ്പോലെ, പിന്നെ ഉണ്ടയാക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ചിരിച്ചിട്ടന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഞാനും ആലോചിച്ച് എടുക്കുന്ന വിട്ടിത്തല്ലേ, ഇതുകൊണ്ടത്തെ കാര്യം വെറുതെ നേരം പോക്കാന്നല്ലാതെ എന്തായാലും വായിലെത്തിയാൽ പൊട്ടിപ്പോകും. അപ്പോഴാണ് ഞാനും അത് ആലോചിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ്മാർ അങ്ങനെയാണ്, ശരിയായ ഇഖ്ലാസുള്ള പ്രകാശമുള്ള ഉസ്താദ്മാരും മുതഅല്ലിമീങ്ങളെ എല്ലാ സംഗതിയും നോക്കിയിട്ട് മുതഅല്ലിമീങ്ങളെ വളർച്ചയെടുക്കാൻ നോക്കും. അപ്പൊ അവർക്ക് നല്ല ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ദർസ് എന്ന് പറഞ്ഞ വലിയ ബർക്കത്തുള്ള സംഗതിയാണ്. അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം പഴയ കാലത്ത് വന്ന പള്ളിയൊക്കെ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. ഇനിയും അള്ളാഹുത്തിൽ ധാരാളം വികസിപ്പിക്കട്ടെ. പള്ളി മാത്രമല്ല, ഈ സ്ഥാപനവും ഈ ഇവിടുത്തെ എല്ലാ സംഗതികളും അള്ളാഹുത്തിൽ ഇനിയും ധാരാളം വികസിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെയും ഇവിടെ കിടക്കുന്ന ഉസ്താദിനെയും ഇവിടെ ദർസ് നടത്തുന്ന ഉസ്താദുമാരെയും പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെയും മുമ്പ് പഠിച്ചവരെയും അതുപോലെ തന്നെ ഉസ്താദിന്റെ സന്താന പരമ്പരകളെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മളെല്ലാരെയും അള്ളാഹുത്തിൽ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തട്ടെ. അവരെയും നമ്മളൊക്കെ അള്ളാഹുത്തിലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد. ഇന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സഖാഫി പറഞ്ഞത്. അൽഹംദുലില്ലാ, ഇന്ന് കിട്ടിയത്ര ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്ന്
ഇന്ന് എത്രയോ ആളുകളോട് പ്രസംഗിച്ചിട്ടുണ്ടാവും, കുറെ ആളുകൾ വരഞ്ഞിട്ടുണ്ടാവും, നല്ല ഒരുപാട് സംഗതി കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് ഇതെല്ലാം നടന്നു പോകണമെങ്കിൽ ഡീസൽ ഇല്ലാണ്ട് വണ്ടി ഓടില്ലല്ലോ. അപ്പൊ അതിന് ഡീസൽ കിട്ടിയില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ എല്ലാവരും നല്ല സംഭാവന ആണോ എന്നാണ്. അള്ളാഹു തആല നമ്മളെല്ലാരെയും സാലിഹികൾ പെട്ടെന്ന് എന്നെ കൊണ്ട് കൈ പോലെ ഞാനും തരാം. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്തിയെ. അള്ളാഹു നമ്മളെല്ലാരെയും സാലിഹികൾ പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല രോഗമെല്ലാം മാറ്റിത്തട്ടെ. ഇവിടത്തേക്ക് പൈസ സിറാജിലേക്ക് വേറെ പോകണം, അത് നമുക്ക് വേറെ വാങ്ങിക്കാം. ഇവിടത്തേക്ക് എല്ലാവരും പൈസ ശരി, എല്ലാവരും പൈസ ഇവിടത്തേക്ക്. ഇതേ സിറാജിലേക്കുള്ള ആയിക്കോട്ടെ. ഇതാ സുന്നി, ഇത് സിറാജിലേക്ക് നിങ്ങൾ പിടിച്ചോളൂ. എല്ലാവരും സംഭാവന ഇവിടത്തേക്ക് സംഭാവന ആയിരുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്തിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീന. യാ റബ്ബേ, ഞങ്ങളെ അമലുകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സ്ഥാപനം നീ പുരോഗമിപ്പിക്കണം റഹ്മാനെ. ഇവിടുത്തെ ദർസിനും മുസ്താഫയ്ക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ വന്ന എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ആർക്കെന്ത് രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ മുസ്ലിമുകളും നീ തടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. اللهم صل على سيدنا محمد وعلى اله واصحابه سيدنا مولانا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ووفقنا لما تحب وترضى. اللهم بارك لنا في جميع طلبتنا وبارك لنا في جميع مساجدنا ومدارسنا ومعاهدنا. اللهم بارك لنا في اعمارنا واوقاتنا. اللهم بارك لنا في علومنا وتعلمنا. اللهم بارك لنا في قلوبنا وارواحنا واعضائنا واجسادنا. اللهم بارك لنا في اموالنا واقساطنا وأشغالنا. اللهم بارك لنا في أسفارنا. اللهم حقق غذاءنا وبلغ أمالنا وصحح أجسامنا وادفع برياتنا وأد ديوننا واسفنا واسف مرضانا. اللهم سلم حبلانا. اللهم رد ضالتنا. اللهم رد كيد الكائدين إلى نحورهم يا رب العالمين. ورد غائبنا. اللهم سلم حبلانا وزبنا حبلانا. اللهم احفظنا بحفظك عما كنا وجعلنا من عبادك الصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമക്കും നൂറുൽ ഉലമക്കും പൊസോട്ട് തങ്ങൾക്കും ഇവിടെ മറവിയപ്പെട്ട സൂര്യ പുലിസ്താദിനും എല്ലാവർക്കും അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെ വിട്ടുപിരിഞ്ഞവ എല്ലാവരെയും നമ്മൾ അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. നമ്മളെല്ലാവരെയും എല്ലാ അമലുകളും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഈ സ്ഥാനം അള്ളാഹു പുരോഗമിപ്പിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. 1 മുതൽ 10 വരെ ഉള്ള ക്ലാസ്സിലെ